പള്ളിക്കറി, പള്ളിക്കറിയുടെ റെസിപ്പി ഇന്ന് കംപ്ലീറ്റ് പറഞ്ഞു കൊടുക്കാനാ. എന്താ പള്ളിക്കറി? അപ്പൊ നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന പള്ളിക്കറി കാസർഗോഡിലുണ്ടാക്കുന്ന പള്ളിക്കറി വ്യത്യാസമുണ്ടാ? കാസർഗോഡ് ശരി വേറെ ഒന്നര കിൻഡൽ അല്ലേ. ആദ്യം ഇൻഗ്രീഡിയൻസ് മല്ലിപ്പൊടി അല്ലേ. ഇതാന്നുകൊണ്ട് ഇതിലെ ഫ്ലേവർ മെയിൻ ആയിട്ട് വേണ്ട അല്ലേ. 2 kg മല്ലിപ്പൊടി, മുളക് പൊടി 2 kg, ഇഞ്ചി, തക്കാളി, പച്ചമുളക് ചതച്ചത്, സവാള നല്ല കട്ട് ചെയ്തിരുന്നത് കേട്ടോ. കറിവേപ്പില എത്ര തന്നെ വേണോ? സ്വയം മുളക് പൊടി നമ്മൾ നേരത്തെ ഇട്ടില്ലേ. പിന്നെന്താ മല്ലിപ്പൊടി അത്യാവശ്യം വേണ്ടേ? കോഴ എന്താ അടിന്? വെളിച്ചെണ്ണ, കല്ലുപ്പ്, ബീഫ് മസാല, വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ തുടക്കത്തിൽ ആഡ് ചെയ്തിട്ടുള്ള ബീഫും കൂടി ഒരുമിച്ച് നല്ല രീതിയിൽ കൊണ്ട് മറിച്ചെടുക്കുകയാണ്. എന്തായി? നല്ല രീതിയിൽ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ നല്ല കുറി കിട്ടിണ്ടല്ലേ. ഇളക്കണ സമയത്ത് സ്മെല്ല് ഒരു രക്ഷയില്ലേട്ടാ. കെട്ടിട്ട് ആ ചെറിയ ചൂടുമ്പലുണ്ട് നമ്മള് കറി ഉണ്ട്, വള്ളിക്കറി. ഇതാണ് പൂക്കിയുടെ വള്ളിക്കറി. അപ്പൊ ഇനിയിപ്പോ കത്തിച്ചു കൊടുക്കണ്ട? ഇനി കത്തിക്കണ്ട. ഇത് രാത്രി 10 പരിപാടി കഴിയോളം ഈ കണലിൽ കൊടുക്കും. ഈ കണലിൽ കിടന്നിട്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കല്ലേ. ഇങ്ങനെ വിളമ്പും. കുറച്ച് കൂടി കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് നോക്കാനായി. ഏണ്ണി ഞങ്ങൾക്ക് പോകണം. പോകണ്ട, കുറച്ച് കഴിഞ്ഞോട്ടെ. നോക്ക് കുറച്ച് കഴിഞ്ഞോട്ടെ. ഒന്നുകൂടി ഉണ്ട്, സെറ്റ് ആയിക്കോട്ടെ. ബീഫ് ഉരുളിയിൽ ഇരുന്ന് ഈ ഒരു പരുവത്തിലായിട്ടാ കാണുമ്പോൾ തന്നെ വേറെ ലെവലാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ ഉണ്ട്. അതിന് മുമ്പായിട്ട് ഗസ്റ്റുകളൊക്കെ ഡൈനിങ്ങിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് സെർവ് ചെയ്യാനും വേണ്ടിയിട്ട് ഓരോ ഐറ്റംസ് ഇവിടുന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ബീഫ് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. ബീഫ് പള്ളിക്കറിട്ട ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകണ്. അപ്പോൾ ഇവിടെ നമ്മളെടുത്തുള്ളത് വട്ടൂർ കോയൻ പൊറോട്ട, പിന്നെ അതുപോലെ തന്നെ നെയ്പ്പത്തിൽ വെള്ളപ്പം, ഗ്രേവി ഉണ്ടാവും നമുക്ക് സൈഡിൽ നിന്ന്. ഗ്രേവി ഗ്രേവി അടിയിൽ നിന്ന് നമ്മുടെ സുഹൈലിൻ്റെ ബീഫ് പള്ളിക്കറിട്ട കൂക്കിപ്പറമ്പ് സ്റ്റൈല്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് പൊറോട്ടയിലൊന്ന് പിടിക്കാം. ഇവിടെ കറി ഐറ്റംസ് വേറെ 2-3 ഐറ്റം കറിയൊക്കെ ഉണ്ടാക്കി. നമുക്ക് കറി എടുത്തില്ല, കാരണം നമുക്ക് ബീഫിൻ്റെ റിവ്യൂ അല്ല നോക്കേണ്ടത്. ഫ്രഷില്ല കേട്ടോ, സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. പിന്നെ അതുപോലെ നമ്മളെ വട്ടൂറ കുറച്ച് ഹാർഡാണ്. പള്ളിക്കറി സാധാരണ കുറച്ചും കൂടി കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല വലുപ്പമുണ്ടായിരിക്കും. അതേപോലെ തന്നെ കുറച്ചും കൂടി കറി പോലെ ഉണ്ടാവും, ഒത്തിരി സെമി ഗ്രേവി ടൈപ്പ് ഉണ്ടാവും. ഇത് തന്നെ കുറച്ച് തിക്ക് ഗ്രേവിയാണ് വട്ടൂറ. ഫ്രഷില്ല കേട്ടോ, വെള്ളപ്പത്തിൽ. ഇന്നത്തെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശം, അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.